സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ ഒന്നാം ഭാഗം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി ഡബ്ല്യു ഡി ഇറിഗേഷൻ തേർഡ് ഗ്രേഡ് എക്സാമിൻ്റെ സിലബസിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എന്ന ഭാഗത്തെ ക്ലാസ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രക്ചറൽ സ്റ്റീൽ നമുക്കറിയാം കോൺക്രീറ്റ് പോലെ ടിംബർ പോലെ തന്നെ നമ്മൾ സ്ട്രക്ചേഴ്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് സ്റ്റീൽ എന്നുള്ളത് ആർ സി സിയിലെ ഒരു കമ്പോണൻ്റായിട്ട് നമ്മൾ സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ സ്റ്റീല് ഇൻഡിവിജ്വലി അതിനെ പൂർണ്ണമായും ഒരു സ്ട്രക്ചറായും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഭീമും കോളവും എല്ലാം തന്നെ സ്റ്റീലിൽ തന്നെ നമ്മൾ ചെയ്യുന്നു അപ്പം അത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് സ്റ്റീൽ സ്ട്രക്ചേർഡ് സ്ട്രക്ചറൽ മെമ്പറായി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഹൈ സ്ട്രെങ്ത് നമ്മൾ സ്റ്റീൽ സ്ട്രക്ചറിന് സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും അഡാപ്റ്റേഷൻ ടു പ്രീ ഫാബ്രിക്കേഷൻ നമുക്ക് മുൻകൂട്ടി തന്നെ ഓരോ സ്ട്രക്ചറിനെയും ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഓരോ കോളംസ് അല്ലെങ്കിൽ ബീംസ് ഒക്കെ തന്നെ മുൻ മുൻകൂട്ടി നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് അതിനെ ജോയിൻ ചെയ്ത് ഉപയോഗിക്കുവാനായിട്ട് പറ്റും കൂടാതെ സ്പീഡ് ഓഫ് ഇറക്ഷൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സ്ട്രക്ചർ പണിയുവാനായിട്ട് കഴിയും നമുക്കറിയാം കോൺക്രീറ്റ് ഒക്കെ സ്ട്രക്ചർ ചെയ്ത് കഴിയുമ്പോൾ അത് എത്രയോ ദിവസങ്ങൾ ഇരുപത്തിയെട്ട് ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണമായ സ്ട്രെങ്ത് നമുക്ക് കിട്ടുന്നത് എന്നാൽ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് നമ്മൾ സ്ട്രക്ചർ പണിത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടുവാണ് ചെയ്യുന്നത് ഇലാസ്റ്റിസിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി വെൽഡബിലിറ്റി ടഫ്നെസ് ആൻഡ് ഫെറ്റീഗ് സ്ട്രെങ്ത് പോസിബിൾ റിയൂസ് ആൻഡ് അഡീഷൻ ടു എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ നമുക്ക് റീയൂസ് ചെയ്യാനും വീണ്ടും നമുക്ക് എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിലേക്ക് അടുത്ത സ്ട്രക്ചേഴ്സ് ചേർത്ത് പണിയുവാനുമുള്ള ഈസിനെസ് എളുപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചറൽ സ്റ്റീലിൻ്റെ അഡ്വാൻറ്റേജസ് ഹൈ സ്ട്രെങ്ത് അഡാപ്റ്റേഷൻ ടു പ്രീഫാബ്രിക്കേഷൻ സ്പീഡ് ഓഫ് ഇറക്ഷൻ ഇലാസ്റ്റിസിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി വെൽഡബിലിറ്റി ടഫ്നെസ് ആൻഡ് ഫറ്റീക് സ്ട്രെങ്ത് പോസിബിൾ റീയൂസ് ആൻഡ് അഡീഷൻ ടു എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജസ് കോസ്റ്റ് ആൻഡ് ഫയർ പ്രൂഫിംഗ് കോസ്റ്റ് മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കൂടുതലാണ് ഫയർ പ്രൂഫിംഗ് കോസ്റ്റും വളരെ കൂടുതലാണ് റിവെറ്റഡ് കണക്ഷൻസ് റിവെറ്റ് നിർമ്മിക്കുന്നത് മൈൽഡ് സ്റ്റീലിൽ നിന്നുമാണ് റിവെറ്റ് നിർമ്മിക്കുന്നത് മൈൽഡ് സ്റ്റീലിൽ നിന്നുമാണ് ഒരു മെഷീൻ ഉപയോഗിച്ച് സ്യൂട്ടബിൾ ലെങ്തിൽ ഹെഡിൻ്റെ ഷേപ്പ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് റിവെറ്റുകൾ നിർമ്മിക്കുന്നത് മൈൽഡ് സ്റ്റീലിൽ നിന്നുമാണ് സാധാരണയായി റിവെറ്റിൻ്റെ ഹെഡ് റൗണ്ടഡ് ആയിരിക്കും റൗണ്ടഡ് ഹെഡഡ് റിവെറ്റിന് നമ്മൾ ബട്ടൺ ഹെഡ് എന്നാണ് വിളിക്കുന്നത് റിവെറ്റിൻ്റെ ഹെഡ് റൗണ്ടഡ് ആണെങ്കിൽ അതിന് നമ്മൾ ബട്ടൺ ഹെഡ് എന്നാണ് വിളിക്കുന്നത് ഒരു സർഫസുമായിട്ട് ഫ്ലഷ് ചെയ്ത് നിൽക്കണമെങ്കിൽ ആ സർഫസിനോട് ചേർന്ന് ഇഴുകിച്ചേർന്ന് നിൽക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട റിവറ്റ് കൗണ്ടർ സങ്ക് റിവറ്റ്സ് ആയിരിക്കണം ഒരു സർഫസിനോട് തന്നെ ചേർന്ന് ഇഴുകി ചേർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് കൗണ്ടർ സങ്ക് റിവെറ്റുകളും ആയിരിക്കണം ഡയമീറ്റർ ഓഫ് ഹോൾ ഈസ് കെപ്റ്റ് വൺ പോയിൻ്റ് ഫൈവ് എം എം ലാർജർ ദാൻ നൊമിനൽ ഡയമീറ്റർ ഓഫ് ദി റിവറ്റ് ഇഫ് ഡയമീറ്റർ ഓഫ് റിവെറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് എം എം റിവറ്റിൻ്റെ ഡയമീറ്റർ ഇരുപത്തിയഞ്ച് എം എംഒ അത് അതിൽ കുറവോ ആണെങ്കിൽ റിവെറ്റിൻ്റെ ഡയമീറ്റർ ഇരുപത്തിയഞ്ച് എം എം ഒ അതിൽ കുറവാണെങ്കിൽ നമ്മൾ റിവെറ്റു ഹോളിൻ്റെ ഡയമീറ്റർ വൺ പോയിൻറ്റ് ഫൈവ് എം എം ലാർജർ ദാൻ നോമിന ഡയമീറ്റർ ഓഫ് റിവറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത് റിവറ്റ് ഹോളിൻ്റെ ഡയമീറ്റർ ഒന്ന് പോയിൻറ്റ് അഞ്ച് എം എം കൂടുതലായിരിക്കണം കൊടുക്കേണ്ടത് ഉദാഹരണത്തിന് ഇരുപത്തി അഞ്ചാണ് റിവറ്റിൻ്റെ ഡയമീറ്ററെങ്കിൽ ഇരുപത്തിയഞ്ച് പ്ലസ് വൺ പോയിൻ്റ് ഫൈവ് ഇരുപത്തി ആറ് പോയിൻ്റ് അഞ്ച് എം എം ആയിരിക്കും ഡയമീറ്റർ ഓഫ് ഹോൾ എന്നാൽ ഇനി ലാർജർ ഡയമീറ്റർ ആണെങ്കിൽ ഇരുപത്തി അഞ്ച് എം എമ്മിനേക്കാൾ കൂടുതൽ മുപ്പതൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ട് എം എം കൂടുതലായിരിക്കണം കൊടുക്കേണ്ടത് ഇപ്പോൾ തേർട്ടി എം എം ആണെങ്കിൽ തേർട്ടി പ്ലസ് ടു തേർട്ടി ടു എം എം ആയിരിക്കണം നമ്മൾ ഡയമീറ്റർ ഓഫ് ഹോളായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഡയമീറ്റർ ഓഫ് ഹോൾ പറയുന്നത് അപ് ടു ട്വൻ്റി ഫൈവ് എം എം ഈക്വൽ ടു ലെസ് ദാൻ ട്വൻറ്റി ഫൈവ് എം എം ആണ് റിവെറ്റിൻ്റെ ഡയമീറ്റർ എങ്കിൽ ഹോളിൻ്റെ ഡയമീറ്റർ പ്ലസ് എന്തായിരിക്കണം വൺ പോയിൻ്റ് ഫൈവ് ആയിരിക്കണം ഡി റിവെറ്റിൻ്റെ ഡയമീറ്ററിൻ്റെ കൂടെ വൺ പോയിൻറ്റ് ഫൈവ് പ്ലസ് ചെയ്യണം എന്നാൽ ലാർജർ ഡയമീറ്റർ ആണെങ്കിൽ ഇരുപത്തഞ്ച് എം എമ്മിനെ കൂടിയ വലിയ ഡയമീറ്ററുള്ള ആണെങ്കിൽ ആ റിവെറ്റിൻ്റെ ഡയമീറ്ററിനോട് കൂടി രണ്ട് എം എമ്മും കൂട്ടുന്നതായിരിക്കും നമ്മുടെ ഹോളിൻ്റെ ഡയമീറ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് റിവെറ്റ്സ് പവർ ഡ്രിവൻ ഷോപ്പ് റിവെറ്റ്സും ഉണ്ട് പവർ ഡ്രിവൻ ഫീൽഡ് റിവെറ്റ്സും ഉണ്ട് ഹാൻഡ് ഡ്രിവൻ ഷോപ്പ് റിവെറ്റ്സും ഉണ്ട് ഹാൻഡ് ഡ്രിവൻ ഫീൽഡ് റിവറ്റും ഉണ്ട് ഫീൽഡിൽ വെച്ച് കാസ്റ്റ് ചെയ്യുന്ന റിവറ്റും ഉണ്ട് ഷോപ്പിൽ കാസ്റ്റ് ചെയ്യപ്പെടുന്ന റിവറ്റും ഉണ്ട് ഇൻഡസ്ട്രിയിൽ കാസ്റ്റ് ചെയ്യുന്നതും ഉണ്ട് പവർ ഡ്രിവൻ ആണ് കൂടുതലും പെർമിസിബിൾ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് അതായത് സ്ട്രെസ്സ് കൂടുതൽ താങ്ങാൻ പറ്റുന്നത് പവർ ഡ്രിവൻ റിവെറ്റ്സിനായിരിക്കും നമുക്കറിയാം നമ്മൾ ഹാൻഡ് ഡ്രിവൺ ആയിട്ട് മാനുവലി ചെയ്യുന്ന റിവെറ്റുകൾക്ക് സ്ട്രെങ് എങ്ങനെയായിരിക്കും വളരെ കുറവായിരിക്കും അത് കറക്റ്റായിട്ടൊന്നും ബോണ്ട് ചെയ്ത് നിൽക്കത്തില്ല എന്നാൽ പവർ ഡ്രിവൻ റിവെറ്റ്സ് ആണെങ്കിൽ നമ്മൾ മെഷീൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന റിവെറ്റുകളാണെങ്കിൽ വളരെ ബോണ്ട് ചെയ്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കും അപ്പം പവർ ഡ്രിവൻ റിവെറ്റ്സ് ആർ അലൌഡ് ലാർജർ പെർമിസിബിൾ സ്ട്രെസ്സസ് ദാൻ ഹാൻഡ് ഡ്രിവൻ റിവെറ്റ്സ് ഇൻ വ്യൂ ഓഫ് ബെറ്റർ വർക്ക്മാൻഷിപ്പ് പവർ ഡ്രിവൻ റിവെറ്റ്സ് ആണ് നല്ല രീതിയിൽ വർക്ക്മാൻഷിപ്പ് കൊണ്ട് നല്ല ഫിനിഷിങ്ങിലും അതേപോലെ നല്ല സ്ട്രെങ്തിലും കയറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനാണ് പെർമിസിബിൾ സ്ട്രെസ് കൂടുതൽ എടുക്കുവാൻ കഴിയുന്നത് പെർമിസിബിൾ സ്ട്രെസ്സസ് ഫോർ ഫീൽഡ് റിവെറ്റ്സ് വിൽ ബി ലെസ് ദാൻ പെർമിസിബിൾ സ്ട്രെസ്സസ് ഫോർ ഷോപ്പ് റിവെറ്റ് ബൈ ടെൻ പെർസെൻറ്റേജ് ഫീൽഡ് റിവെറ്റുകൾക്ക് ഷോപ്പ് റിവെറ്റിനെക്കാട്ടിലും പത്ത് ശതമാനം പെർമിസിബിൾ സ്ട്രെസ്സ് കുറവായിരിക്കും പെർമിസിബിൾ സ്ട്രെസ്സസ് ഫോർ ഫീൽഡ് റിവെറ്റ്സ് വിൽ ബി ലെസ് ദാൻ പെർമിസിബിൾ സ്ട്രെസ്സസ് ഫോർ ഷോപ്പ് റിവെറ്റ്സ് ബൈ ടെൻ പെർസെൻറ്റേജ് പത്ത് ശതമാനം പെർമിസിബിൾ സ്ട്രെസ് കുറവായിരിക്കും പിച്ച് ആൻഡ് ഗേജ് എന്താണ് പിച്ചും ഗെയ്ജും പിച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് കോൺസിക്യൂട്ടീവ് റിവെറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സെൻറ്റർ ടു സെൻറ്റർ ആണ് പിച്ച് എന്നാൽ ഡയറക്ഷൻ ഓഫ് ഫോഴ്സിന് പാരലായിട്ട് ഉള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത് ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷന് ഇതാണ് രണ്ട് റിവെറ്റ്സ് ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് വരുന്നതെങ്കിൽ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത് അപ്പോൾ പിച്ച് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് റിവെറ്റ്സ് മെഷേർഡ് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സിന് പാരലായിട്ട് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുന്നത് എന്നാൽ ഗെയ്ജ് ഓൾസോ ആയിട്ടുള്ള രണ്ട് റിവെറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ബട്ട് എന്താണ് എൻ്റെ വ്യത്യാസം മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് അത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അതായത് ഇവിടെ രണ്ട് റിവെറ്റ്സ് ഉണ്ടെങ്കിൽ ഇത് എന്ന് പറയുന്നത് ആണ് ഗേജ് ഇപ്പോൾ പിച്ച് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സിനെ പാരലായിട്ട് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ പിച്ച് എന്നും പെർപെൻഡിക്കുലർ ആയിട്ട് മെഷർ ചെയ്യുന്നതിന് നമ്മൾ എന്നും വിളിക്കുന്നു എന്താണ് അൺവിൻസ് ഫോർമുല അൺവിൻസ് ഫോർമുല എന്ന് പറയുന്നത് ഡി ഇസ് ഈക്വൽ ടു സിക്സ് പോയിൻറ്റ് നോട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ടി സാധാരണയായി സിക്സ് റൂട്ട് ടി എന്നും കാണാറുണ്ട് സിക്സ് പോയിൻ്റ് നോട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ടി ടി ഇസ് ദി തിക്നെസ് ഓഫ് പ്ലേറ്റിൻ എം എം പ്ലേറ്റ് തിക്നെസ്സാണ് എം എമ്മിലെ പ്ലേറ്റ് തിക്നെസ് ആണ് ടി എന്ന് പറയുന്നത് ഇതാണ് അൺവിൻസ് ഫോർമുല ഇനി ഏതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നൊമിലെ ഡയമീറ്റർ ഓഫ് റിവെറ്റ് റിവെറ്റ് നമുക്ക് കിട്ടുന്ന ഡയമീറ്റർ എത്രയൊക്കെയാണ് ട്വൽവ് ഫോർട്ടീൻ സിക്സ്റ്റീൻ എയ്റ്റീൻ ട്വൻറ്റി ട്വൻറ്റി ടു ട്വൻ്റി ഫോർ ട്വൻറ്റി സെവൻ തേർട്ടി ആൻഡ് തേർട്ടി ത്രീ അപ്പം ഇത് ഏത് ആണ് അവൈലബിൾ അല്ലാത്തത് എന്ന് ചോദിക്കാം അവൈലബിൾ ആയിട്ടുള്ള ഡയമീറ്ററൊക്കെ ചോദിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ട്വൽവ് ടു ട്വൻ്റി ഫോർ വരെ ടു വെച്ച് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരുവാണ് ട്വൽവ് ഫോർട്ടീൻ സിക്സ്റ്റീൻ എയ്റ്റീൻ ട്വൻറ്റി ട്വൻറ്റി ടു ട്വൻറ്റി ഫോർ എന്നാൽ ട്വൻ്റി ഫോറിന് ശേഷം ട്വൻറ്റി സെവനും തേർട്ടിയും തേർട്ടി ത്രീയുമാണ് എന്ന് പ്രത്യേകം ഓർത്തുവെക്കുക ഫ്രഞ്ച് ഫോർമുല ഫ്രഞ്ച് ഫോർമുല എന്ന് പറയുന്നത് ഡി ഇസ് ഈക്വൽ ടു വൺ പോയിൻറ്റ് ഫൈവ് ടി പ്ലസ് ഫോർ ആണ് വൺ പോയിൻ്റ് ഫൈവ് ടി പ്ലസ് ഫോർ അവിടെയും ടി എന്ന് പറയുന്നത് തിക്നസ് ഓഫ് പ്ലേറ്റാണ് ലെസ് ദാൻ ഫിഫ്റ്റീൻ എം എം ആയിരിക്കണം ജർമ്മൻ ഫോർമുല എന്ന് പറയുന്നത് ഡി എസ് ഇക്വൽ ടു റൂട്ട് ഓഫ് ഫിഫ്റ്റി ടി മൈനസ് ടു റൂട്ടിനുള്ളിലാണ് റൂട്ട് ഓഫ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടി മൈനസ് ടു എന്നുള്ളതാണ് ജർമ്മൻ ഫോർമുല എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് ഓപ്ഷനിൽ ഫോർമുല തന്നിട്ട് ചോദിക്കാം മാച്ച് ദി ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാം നെക്സ്റ്റ് പിച്ച് ഓഫ് റിവേഴ്സ് ഐ എസ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റീൻ എയ്റ്റി ഫോർ ആണ് സ്റ്റീലുമായി ബന്ധപ്പെട്ട കോഡ് നമ്മുടെ കോൺക്രീറ്റിൻ്റെ കോഡ് ഐ എസ് ഫോർ ഫിഫ്റ്റി സിക്സ് പറയുന്നത് പോലെ സ്റ്റീലുമായി ബന്ധപ്പെട്ട കോഡാണ് ഐ എസ് എയിറ്റ് ഹൺഡ്രഡ് അതിൽ പറയുന്ന മിനിമം പിച്ച് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം മിനിമം പിച്ച് നമ്മൾ പറഞ്ഞു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് പാരലായിട്ട് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുന്നത് മിനിമം എത്രയായിരിക്കണം പിച്ച് കൊടുക്കേണ്ടത് അപ്പം രണ്ട് റിവെറ്റ് ഹോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ടു പോയിൻറ്റ് ഫൈവ് ടൈംസ് ദി നോമിനൽ ഡയമീറ്റർ ഓഫ് ദി റിവെറ്റ് റിവെറ്റിൻ്റെ നൊമിനൽ ഡയമീറ്ററിൻ്റെ ടു പോയിൻ്റ് ഫൈവ് ടൈംസിനെക്കാട്ടിലും കുറയുവാൻ പാടില്ല മിനിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മിനിമം പിച്ച് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ടു പോയിൻ്റ് ഫൈവ് ടൈംസ് ദി ഡോ നൊമിനൽ ഡയമീറ്റർ ഓഫ് ദി റിവറ്റ് റിവറ്റിൻ്റെ നൊമിനൽ ഡീറ്ററിൻ്റെ ടു പോയിൻ്റ് ഫൈവ് ടൈംസിനെക്കാട്ടിലും കുറയുവാൻ പാടില്ല എന്നാൽ സാധാരണയായിട്ട് ഫോർ കൺവീനിയൻസ് നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ ത്രീ ടൈംസ് ആയിട്ടും എടുക്കാറുണ്ട് ടു പോയിൻ്റ് ഫൈവ് ടൈംസ് എന്നതിന് പകരം നമ്മൾ ത്രീ ടൈംസ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് ഇനി എന്താണ് മാക്സിമം പിച്ച് നമ്മൾ പറഞ്ഞു മിനിമം പിച്ചിൻ്റെ കണ്ടീഷൻ ടു പോയിൻ്റ് ഫൈവ് ടൈംസ് ദി നോമിനൽ ഡയമീറ്റർ ഓഫ് ദി റിവെറ്റ് എന്ന് പറഞ്ഞു മാക്സിമം കൊടുക്കാവുന്ന പിച്ച് എനി ടു എൻ്റെ റിവെറ്റ്സ് ഏത് റിവെറ്റ് ആണെങ്കിലും തേർട്ടി ടു ടി ഓർ ത്രീ ഹൺഡ്രഡ് എം എം വിച്ച് ഓർ ഇസ് ലെസ് തേർട്ടി ടു ഇൻ ടു ടീം ത്രീ ഹൺഡ്രഡ് എം എം അതിലേതാണോ ചെറുത് അത് നമുക്ക് കൊടുക്കാം മാക്സിമം പിച്ച് അത് കൊടുക്കാം ഇനി റിവെറ്റ്സ് ലയിങ് ഇൻ എ ലൈൻ പാരലൽ ടു ദി ഫോഴ്സ് ഇൻ ദി മെമ്പർ അതായത് ഫോഴ്സിന് പാരലായിട്ട് ലൈ ചെയ്യുന്ന റിവെറ്റ്സിന് ടെൻഷൻ ആണെങ്കിൽ സിക്സ്റ്റീൻ ടി ഓർ ടു ഹൺഡ്രഡ് എം എം അതിലേതാണ് കുറവ് കംപ്രഷൻ ആണെങ്കിൽ ട്വൽവ് ടി ഓർ ടു ഹൺഡ്രഡ് എം എം വിച്ച് വർ ഈസ് ലെസ് അതായത് ഫോഴ്സിന് പാരലായിട്ട് കിടക്കുന്ന റിവെറ്റ്സ് ഈ ഒരു മെമ്പറിൽ റിവെറ്റ്സ് ഇവിടെ വരുന്നു ഫോഴ്സിന് പാരലായിട്ട് നിൽക്കുന്നു അത് ടെൻഷൻ ആണെങ്കിൽ ടെൻഷൻ ആണെങ്കിൽ കൊടുക്കേണ്ടതാണ് സിക്സ്റ്റീൻ ടി ഓർ ടു ഹൺഡ്രഡ് എം എം വിച്ചവറിസ് ലെസ് ഇതേപോലെ പാരലൽ ടു ഫോഴ്സിൽ എന്നാൽ കംപ്രഷൻ ആണ് വരുന്നതെങ്കിൽ കൊടുക്കേണ്ട മിനിമം മാക്സിമം ബിച്ചാണ് ട്വൽ ടി ഓർ ടു ഹൺഡ്രഡ് എം എം വിച്ചവറിസ് ലെസ് എന്താണ് എഡ്ജ് ഡിസ്റ്റൻസ് എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊരു പ്ലേറ്റ് ആണെങ്കിൽ ആ പ്ലേറ്റിൻ്റെ എഡ്ജിലായിട്ട് ചേർന്ന് വരുന്ന ഹോൾസ് ഉണ്ടാകും അല്ലെങ്കിൽ റിവെറ്റ് ഹോളുകൾ ഉണ്ടാകും അപ്പോൾ അതൊരു മിനിമം ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു എഡ്ജ് എന്ത് ചെയ്ത് പോകാം കട്ട് ചെയ്ത് ട്യർ ഓഫ് ചെയ്ത് കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം റിവെറ്റ് ഹോൾ മസ്റ്റ് ബി സഫീഷ്യൻലി ഡിസ്റ്റൻ്റ് ഫ്രം ദി നിയറസ്റ്റ് എഡ്ജ് ഓഫ് ദി മെമ്പർ നിയറസ്റ്റ് എഡ്ജിൽ നിന്ന് സഫീഷ്യൻ്റ് ലെങ്ത് ഉണ്ടായിരിക്കണം ആ ഒരു ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എഡ്ജ് ഡിസ്റ്റൻസ് എന്താണ് ടാക്കിംഗ് റിവെറ്റ്സ് ഓർ സ്റ്റിച്ച് റിവെറ്റ്സ് ടാക്കിംഗ് റിവെറ്റ്സ് ഓർ സ്റ്റിച്ച് റിവെറ്റ്സ് എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്ര ഒക്കെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ട്രെസ്സ് പോലെയുള്ള സ്ട്രക്ചർ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെ ഒരുപാട് ആയിട്ടുള്ള റാഫ്റ്ററുകളും മറ്റും ഉണ്ടാകും അപ്പോൾ ഈ റാഫ്റ്ററുകളും മറ്റും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്യൂട്ടബിൾ ഇൻറ്റർവെല്ലിൽ കണക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള റാഫ്റ്റേഴ്സ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ലെങ്തി ആയിട്ടുള്ള റാഫ്റ്റേഴ്സ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഇടയിൽ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ റിവെറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും ഈ ഒരു സ്യൂട്ടബിൾ ഇൻ്റർവെല്ലിൽ റിവെറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെ കൊടുക്കുന്ന റിവെറ്റ്സിനെയാണ് നമ്മൾ ടാക്കിംഗ് റിവെറ്റ് അല്ലെങ്കിൽ സ്റ്റിച്ച് റിവെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെസസറി ടു കണക്റ്റ് ദി കമ്പോണൻറ്റ് മെമ്പേഴ്സ് അറ്റ് സ്യൂട്ടബിൾ ഇൻ്റർവെൽസ് എലോങ് ദി ലെങ്ത് സച്ച് റിവെറ്റ്സ് ആർ കോൾഡ് ടാക്കിംഗ് റിവെറ്റ് ഓർ സ്റ്റിച്ച് റിവെറ്റ്സ് എന്ന് പറയുന്നു ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് റിവെറ്റഡ് ജോയിൻറ്സ് രണ്ട് തരം ജോയിൻ്റാണുള്ളത് ലാപ്പ് ജോയിൻറ്റും ബഡ് ജോയിൻറ്റും ലാപ്പ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓവർ ലാപ്പ് ചെയ്ത് വരുന്ന ആണ് ലാപ്പ് ജോയിൻറ്റ് അപ്പോൾ ഇത് ഒരു സിംഗിൾ റിവെറ്റഡ് ലാപ്പ് ആണ് സിംഗിൾ ലെയർ ഓഫ് റിവെറ്റാണുള്ളത് ഒരു സിംഗിൾ ലാപ്പ് ലാപ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് എന്നാൽ രണ്ട് ലെയേഴ്സ് വരികയാണെങ്കിൽ അതിന് നമ്മൾ ഡബിൾ റിവെറ്റഡ് സിംഗിൾ ലാപ്പ് ജോയിൻ്റ് എന്ന് പറയും ഡബിൾ റിവെറ്റഡ് സിംഗിൾ ലാപ്പ് ജോയിൻറ്റ് ഇത് ഒരു സിംഗിൾ കവർ കൊടുത്തിരിക്കുന്നു അല്ലെ മുകളിൽ ഒരു സിംഗിൾ കവർ മാത്രം കൊടുത്തിരിക്കുന്നു ഒരു സൈഡിൽ മാത്രം കവർ ചെയ്ത് കൊടുത്തിരിക്കുന്നു അതിനെ വിളിക്കുന്ന പേര് സിംഗിൾ കവർ ബഡ് ജോയിൻ്റ് എഡ്ജസ് തമ്മിൽ ചേർത്ത് വെക്കുകയാണെങ്കിൽ എഡ്ജ് ടു എഡ്ജ് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ അതിനെ ബഡ് ജോയിൻ്റ് എന്ന് പറയും അപ്പോൾ ഇതൊരു സിംഗിൾ കവർ ബഡ് ജോയിൻ്റ് ആണ് കവർ എപ്പോഴും ആവശ്യമായിട്ട് വരുന്നത് ഈ ബഡ് ജോയിൻറ്റിനാണ് നെക്സ്റ്റ് ഡബിൾ കവർ ബഡ് ജോയിൻറ് രണ്ട് സൈഡിലും കവർ പ്ലേറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഡബിൾ കവർ ബഡ് ജോയിൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഒരു റിവെറ്റഡ് ജോയിൻ്റ് ഫെയിലായി പോകുന്നത് റിവറ്റഡ് ജോയിൻറ് വിൽ ഫെയിൽ വെൻ എയ്തർ ദി റിവറ്റ് ഓർ പ്ലേറ്റ് ഫെയിൽസ് ഒന്നുകിൽ റിവെറ്റോ അല്ലെങ്കിൽ പ്ലേറ്റോ ഫെയിൽ ചെയ്ത് പോകുമ്പം ഫെയിലിയർ സംഭവിച്ചാൽ റിവെറ്റഡ് ജോയിൻറ്റിൻ്റെ ഫെയിലിയറായി നമ്മൾ കണക്കാക്കും ഒന്നെങ്കിൽ റിവറ്റ് ഫെയിലിയർ സംഭവിച്ചു പോകാം അല്ലെങ്കിൽ പ്ലേറ്റിന് ഫെയിലിയർ സംഭവിക്കാം രണ്ടും നമ്മൾ റിവെറ്റഡ് ജോയിൻറ്റിൻ്റെ ഫെയിലിയറായാണ് കണക്കാക്കുന്നത് ഇനി എങ്ങനെയാണ് റിവെറ്റിൻ്റെ ഫെയിലിയർ സംഭവിക്കുന്നത് ഡ്യൂ ടു ഷിയറിങ് ഓഫ് ഓർ ക്രഷിംഗ് ഓഫ് റിവെറ്റ് റിവെറ്റ് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഫെയിൽ ചെയ്യാം ഒന്നുകിൽ ഷിയർ മൂലം ഫെയിൽ ചെയ്യാം അല്ലെങ്കിൽ ക്രഷിംഗ് കൊണ്ടും ഫെയിൽ ചെയ്യാം അപ്പോൾ ഫെയിലിയർ ഓഫ് റിവറ്റ് മേ ബി ഡ്യൂ ടു രണ്ട് ഓപ്ഷൻസ് തരാം ഷിയറിങ് ഓഫ് റിവെറ്റും ക്രഷിംഗ് ഓഫ് റിവറ്റും ഇതാണ് റിവെറ്റിൻ്റെ ഫെയിലിയർ ഇവിടെ രണ്ട് ഇതാ ഇവിടെ രണ്ട് സൈഡിലേക്കും ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ സംഭവിക്കുന്നത് ഷിയറിങ് ഓഫ് റിവെറ്റാണ് റിവെറ്റ് ഷിയർ ചെയ്തു പോകുവാണ് ചെയ്യുന്നത് അതുകൂടാതെ ക്രഷിംഗ് ഫെയിലിയർ ഉണ്ടാകും ക്രഷിംഗ് ഫെയിലിയർ ഓൺ പ്ലേറ്റ് ദാ ഈ കാണിച്ചിരിക്കുന്നത് ക്രഷ് ചെയ്തു പോകുന്നതാണ് ഈ രണ്ട് ഫിഗറും ക്രഷ് ചെയ്തു പോകുന്ന ഭാഗമാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡബിൾ ഷിയർ ആണ് രണ്ട് ലെയറിലും ഷിയറിങ്ങ് സംഭവിക്കുന്ന ഡബിൾ ഷിയർ എന്ന് പറയും ഇതെല്ലാം തന്നെ ഫെയിലിയർ ഓഫ് റിവേറ്റഡ് ജോയിൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് പഠിക്കുവാനുള്ളത് വെൽഡ് കണക്ഷനെക്കുറിച്ചാണ് വെൽഡ് കണക്ഷൻ പ്രോസസ്സ് ഓഫ് കണക്ടിങ് മെറ്റൽ പാർട്സ് ബൈ ഫ്യൂഷൻ ഈസ് കോൾഡ് വെൽഡിംഗ് രണ്ട് മെറ്റൽ പാർട്സിനെ ഫ്യൂസ് ചെയ്ത് കണക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെൽഡ് കണക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം മൂവായിരത്തി മുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറിലാണ് നമ്മൾ വെൽഡിങ് നടത്തുന്നത് ഡ്യൂറിംഗ് പ്രോസസ്സ് ഓഫ് വെൽഡിംഗ് ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് വരെ ആവാം രണ്ട് മെത്തേഡ്സ് ഉണ്ട് ആർക്ക് വെൽഡിങ്ങും ഉണ്ട് ഓക്സി അസെറ്റിലിങ് വെൽഡിങ്ങും ഉണ്ട് വെൽഡിംഗ് രണ്ട് രീതിയിലാണുള്ളത് ആർക്ക് വെൽഡിങ്ങും ഓക്സി അസെറ്റലിങ് വെൽഡിങ്ങും സ്ട്രെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പെർമിസിബിൾ സ്ട്രെസ്സിൻറ്റു ത്രോട്ടേരിയ സ്ട്രെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പെർമിസിബിൾ സ്ട്രെസ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ് ത്രോട്ട് തിക്നെസ് ഇൻറ്റു ലെങ്ത് ഓഫ് വെൽഡിനെയാണ് ത്രോട്ടേരിയെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്രോട്ടിൻ്റെ തിക്നസ് ഇൻഡു ലെങ്ത് ഓഫ് വെൽഡ് ആണ് ത്രോട്ട് ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഏതൊക്കെ രീതിയിലാണ് വെൽഡ് വരുന്നത് ഗ്രൂവ് വെൽഡ് ഉണ്ട് ചെറിയൊരു കുഴിവ് പോലെ ഒരു ഗ്രൂവ് ഉണ്ടാക്കിയിട്ട് അവിടെ വെൽഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഗ്രൂവ് വെൽഡ് എന്ന് പറയുന്നത് ഫില്ലറ്റ് വെൽഡ് വെൽഡ് ഉണ്ട് ഫില്ല് ചെയ്ത് പോവുകയാണെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെയാണ് ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് സ്പെസിഫൈ ചെയ്ത് ആ പോയിൻ്റിൽ വെൽഡ് ചെയ്ത് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്ലഗ് വെൽഡ് എന്ന് പറയുന്നത് കൂടാതെ സ്ലോട്ട് വെൽഡും ഉണ്ട് ഇപ്പോൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഓരോന്നും ഗ്രൂവ് വെൽഡ് ഫില്ലറ്റ് വെൽഡ് പ്ലഗ് വെൽഡ് ആൻഡ് സ്ലോട്ട് വെൽഡ് ഇനി പൊസിഷനെ അടിസ്ഥാനമാക്കി വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫ്ലാറ്റ് സർഫസിലാണെങ്കിൽ അത് ഫ്ലാറ്റ് ഫ്ലാറ്റ് വെൽഡ് എന്ന് പറയും അതേസമയം പ്ലേറ്റ് വെർട്ടിക്കലിയാണ് എന്നാൽ ഹോറിസോണ്ടൽ ഡയറക്ഷനിൽ വെൽഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ എന്ന് പറയും ഓവർഹെഡ് വെൽഡ് വെർട്ടിക്കൽ വെൽഡ് അപ്പം ഓവർഹെഡിലാണെന്നുണ്ടെങ്കിൽ ഓവർഹെഡ് ഹെഡ് വെൽഡെന്നും വെർട്ടിക്കൽ ഡയറക്ഷനിൽ വെൽഡിയുവാണെങ്കിൽ വെർട്ടിക്കൽ വെൽഡെന്നും പറയും ഇതെല്ലാം പൊസിഷൻ ഓഫ് വെൽഡിനെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സിഫിക്കേഷനാണ് ബട്ട് വെൽഡ് സൈസ് ഓഫ് ബട്ട് വെൽഡ് ഈസ് സ്പെസിഫൈഡ് ബൈ ഇറ്റ്സ് ത്രോട്ട് തിക്നസ് ഒരു ബട്ട് വെൽഡിൻ്റെ സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ത്രോട്ട് തിക്നസ് വെച്ചിട്ടാണ് വിച്ച് ഇസ് ടേക്ക്ണാസ് തിക്നസ് ഓഫ് ദി തിന്നർ പ്ലേറ്റ് തിന്നർ പ്ലേറ്റിൻ്റെ തിക്നസ്സാണ് നമ്മൾ ത്രോട്ട് തിക്നസ്സിൽ പരിഗണിക്കുന്നത് സൈസ് ഓഫ് ബട്ട് വേൾഡ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ത്രോട്ട് തിക്നെസ് വെച്ചിട്ടാണ് അത് തിക്നെസ് ഓഫ് തിന്നർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇത്രയുമാണ് ഈ ഒരു ഭാഗത്തിൽ പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും താങ്ക്